ആരെയും ഭാവഗായകനാക്കിയ കാവ്യ ഗന്ധർവൻ തന്നെയായിരുന്നു ഒ എൻ വി. അദ്ദേഹത്തിൻ്റെ വിയോഗമേൽപ്പിച്ച മുറിവ് മലയാള നാടിൻ്റെ ആത്മാവിലെ നിത്യശൂന്യതയായി ഇന്നും നിലകൊള്ളുകയാണ്. ഒരു ദിവസം ഭൂമിയെന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായൊരംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകും, അതാണെൻ്റെ കവിത എന്ന് ജ്ഞാനപീഠം ഏറ്റുവാങ്ങിക്കൊണ്ട് കവി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ചൈതന്യാംശമായ കവിത എന്നും പുതിയ പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഗാഥകളോതി ഏവരുടെയും ആത്മാവിൽ മുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കാവ്യഗന്ധർവൻ നമ്മോട് വിട പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അവിസ്മരണീയ ഗാനങ്ങളുടെ നറുതേൻ നിലാവ് പൊഴിച്ച കവി, മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യൻ, മാനവസ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും പ്രവാചകൻ എന്നിങ്ങനെ അദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ അനന്തമായി നീളുകയാണ്. ഒറ്റ വാക്കിലോ വരിയിലോ ഒരിക്കലും നമുക്ക് ഒ എൻ വി വിശേഷിപ്പിക്കാനാവില്ല. വാക്കിൽ വിരിഞ്ഞ വസന്തമായിരുന്നു ഒ എൻ വി. അദ്ദേഹത്തിൻ്റെ ഓരോ വരിയും കാലാതീതമായി പുതിയ അർത്ഥങ്ങളും ആനന്ദവും ആശ്വാസവും പകർന്ന് അലയടിച്ചുകൊണ്ടേയിരിക്കും. മലയാളത്തിലെ ഉന്നതനായ കവിയും ഗാനരചയിതാവും കൂടിയാണ് പ്രൊഫസർ ഒ എൻ വി കുറുപ്പ്. സാഹിത്യത്തിൽ സ്വന്തമായൊരു രഥ്യ വെട്ടിത്തെളിയിച്ച അദ്ദേഹം കവിതാരചനയിലൂടെ മലയാളത്തിൽ അമൂല്യമായ സംഭാവനകളാണ് നൽകിയത്. ചലച്ചിത്ര ഗാനശാഖയെ അങ്ങനെ പരിപുഷ്ടമാക്കി. ആ മഹത് വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 5 വർഷം തികയുകയാണ്. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്നെഴുതിയ കവി ആ തുള്ളി വെളിച്ചത്തിൽ നിന്ന് കവിതയുടെ പല തോന്നിയ അക്ഷരങ്ങളുണ്ടാക്കി. വിളക്ക് വെച്ചൊരു പട്ട് വിരിച്ച് വിളിച്ചിരുത്തി കൈരളിയെ പാലമൃതൂട്ടുകയും ചെയ്തു. കവിയെന്ന് പറഞ്ഞാൽ ഏറിയ കൂറു മലയാളികൾക്കും ആ 3 അക്ഷരമായിരുന്നു ഒ എൻ വി. ജനകീയതയും ജനപ്രിയതയും അദ്ദേഹത്തിന് തൊട്ടുകൂടാത്തതായിരുന്നില്ല. കവി പ്രശസ്തിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കാര്യമായ വെല്ലുവിളികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗായകൻ എന്ന് പറയുമ്പോൾ യേശുദാസ് നിലവിൽ വരുന്നതുപോലെ കവി എന്ന് പറയുമ്പോൾ അത് ഒ എൻ വി തന്നെയായിരുന്നു. ചങ്ങമ്പുഴയിൽ മുങ്ങിക്കുളിച്ചെങ്കിലും അതിൻ്റെ കുളിരിൽ തണുത്ത് വിറയ്ക്കാതെ കവിതയുടെ പുതിയ സൂര്യനെ തോറ്റി ഉണർത്തി. ഇവിടെ വിരിയുന്ന മുല്ലപ്പോൽ മുക്കുറ്റിപ്പോൽ ഇനിയ നിൻ കാലച്ച കേൾക്കുവാൻ എന്നും കാതോർത്തിരുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നതും ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നതും കണ്ടുനിന്ന് ഭൂമിക്കൊരു ചരമഗീതം എഴുതി. വിപുലമായ കാവ്യാനുശീലനം ഉണ്ടായിരുന്നിട്ടും വിദേശത്തു നിന്നുള്ള കാവ്യപ്രവണതകളെയും പ്രസ്ഥാനങ്ങളെയും മലയാള മൊഴിയിലേക്ക് അദ്ദേഹം ഇറക്കുമതി ചെയ്തില്ല. മലയാളത്തിൽ ചിലർ ചെയ്തതുപോലെ യൂറോപ്പിൽ നിന്ന് അദ്ദേഹം നർക്കോട്ടിക് ആധുനികതയെ ഒളിച്ചു കടത്തിയുമില്ല. പാബ്ലോ നെരൂദയെ സൂക്ഷ്മമായി വായിച്ചിരുന്നുവെങ്കിലും ലാറ്റിൻ അമേരിക്കയുടെ തനത് ആധുനികതയെയും അദ്ദേഹം ഇവിടേക്ക് പറിച്ചു നിട്ടില്ല. അതൊരു തനിനാടൻ വഴി തന്നെയായിരുന്നു. കോൺക്രീറ്റ് മതിലുകളുടെ മിനുസമില്ലാത്ത പലതരക്കാരായ കല്ലുകൾ ഇടകലർന്ന കയ്യാലകളും അതിലെ പച്ചപ്പടർപ്പുകളും നിറഞ്ഞതായിരുന്നു അത്. ചങ്ങമ്പുഴയുടെ കാവ്യവിദ്യാലയത്തിൽ ഒരു കാലത്ത് പഠിച്ചിരുന്നുവെങ്കിലും അനുഭൂതികളുടെയും ആനന്ദ അന്വേഷണങ്ങളുടെയും കാര്യത്തിൽ ധൂർത്തനോ അതിസാഹസിയോ ആയിരുന്നില്ല ഒ എൻ വി. വ്യക്തിനിഷ്ഠമായ ദുഃഖങ്ങൾ പോലും സാമൂഹിക അനുഭവമായി. വികാര തള്ളിച്ചുകൊണ്ട് വാക്കുകൾക്ക് ശ്വാസം മുട്ടിയുമില്ല. 1931 മെയ് 27 കൊല്ലത്ത് ചവറയിൽ ജനിച്ച ഒ എൻ വിയുടെ കാവ്യസബര്യ 7 പതിറ്റാണ്ടോളം നീണ്ടുനിന്നു. ഇക്കാലം കൊണ്ട് മലയാളിയുടെ തീനും കുടിയും മരുന്നും മന്ത്രവും മൊഴിയും ഉടുപ്പുമെല്ലാം മാറി. രുചികളും അഭിരുചികളുമൊക്കെ മാറി. അന്യാധീനപ്പെട്ട ജനതയായി നാം. ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാം, പാട്ടുകാരൻ നാളെയുടെ പാട്ടുകാരനല്ലോ. വെറുതെ ഈ മോഹമെന്നറിയുമ്പോഴും പഴയ ഭൂമി മലയാളത്തെ തോറ്റി ഉണർത്തുകയായിരുന്നു കവി. കനം കൂട്ടി കള്ളത്തൊണ്ടയിൽ പാടാൻ വയ്യെന്ന് ഒരഭിമുഖത്തിൽ ഒരിക്കൽ ഒ എൻ വി പറയുകയുണ്ടായി. പാട്ട് കൂടുതലും കവിത കുറവുമെന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുടെ നാവിലും ആ പച്ച മലയാള മൊഴി പലമട്ടിൽ വരാതിരിക്കില്ല. ദാഹിക്കുന്ന പാനപാത്രം എന്ന സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ മുണ്ടശ്ശേരി മാഷ് ഇങ്ങനെയായിരുന്നു എഴുതിയത്. ഒ എൻ വി ജീവിതത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. പക്ഷേ ഏതാണ്ടൊരായുസിൻ്റെ ജോലി തീർത്തിരിപ്പാണ് അദ്ദേഹം. മറ്റൊരായുസിൻ്റെ പണിക്ക് തയ്യാറെടുത്തുകൊണ്ട് ഒ എൻ വി ഓർക്കുമ്പോൾ നമ്മുടെ മൊഴിയിലേക്കും മണ്ണിലേക്കുമുള്ള തിരിച്ചുപോക്കാകുന്നു അത്. മാഞ്ഞുപോയൊരു ഓണനിലാവിൻ്റെ പേരാണ് ഒ എൻ വി. മലയാളത്തിൻ്റെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. സ്വയം ചൊല്ലി അവതരിപ്പിച്ച കവിതകൾ ആസ്വാദകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു.
പത്മശ്രീ പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി കേന്ദ്ര സർക്കാരും ഈ മഹാപ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും നൃത്തശില്പങ്ങൾക്കും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2016 ഫെബ്രുവരി 13-നാണ് ആ കാവ്യഗന്ധർവൻ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.